നടത്തി ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് വലിയ നഷ്ടങ്ങളായിരുന്നു. കാരണം പ്രോപ്പറായിട്ട് എനിക്കൊരു കാര്യം അറിയില്ല, കോഴി അടവയ്ക്കുന്നവരെയോ മുട്ട വെറ്റിക്കുന്നവരെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടും സംശയമാണ്. നമുക്ക് നിറച്ച് സ്ഥലമില്ല, കുറച്ച് കുറച്ച് സ്ഥലമുള്ളൂ, കുറച്ച് സ്ഥലത്ത് ഞാൻ അങ്ങനെ കോഴി വളർത്തും എന്നൊക്കെ ഉള്ളത്. എനിക്കിവിടെ ആകെ ഉള്ളത് 15 സെന്റ് സ്ഥലമാണ്. അപ്പോൾ അതിലാണ് ഉള്ള സ്ഥലത്താണ് ഞാൻ ഈ കോഴി ഫാമും എൻ്റെ വീടും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഫാമിലോട്ട് വരാനൊന്നും സമ്മതിക്കില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഫാമിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും എപ്പോഴും വേണം വരാം, കാണാം. ഈ കോഴി വളർത്തുമ്പോൾ ബന്ധപ്പെട്ട എന്ത് സംശയം ഞങ്ങളുമായിട്ട് ചോദിക്കാം. നമ്മളൊരു ലാഭം ഉണ്ടാക്കുന്നെങ്കിൽ അതുപോലെ തന്നെ കർഷക വളർത്താൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു കർഷകൻ അവനും ഒരു ലാഭം ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടെ ഫാം ചെയ്യുന്നത്. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ വിറ്റുവരെ മാസങ്ങളിലുള്ള സമയമാണ്. നമസ്കാരം, എൻ്റെ പേര് ലൗസൺ ആൽബർട്ട്. എൻ്റെ ഫാമാണ് ഒലീവിയ ഫാം. ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയിൽ പരശുവയ്ക്കലാണ് ഞങ്ങളുടെ സ്ഥലം. ഞങ്ങളുടെ ഫാമിനെ കുറിച്ചുള്ള വീഡിയോയാണിന്ന്. ഞാനിവിടെ ചെയ്യുന്നത് മെയിനായിട്ട് കോഴിക്കുഞ്ഞുങ്ങളുടെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇവരോട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷത്തിനടുപ്പിച്ചായി. ഈ മുട്ടക്കോഴികളായിരുന്നു ആദ്യം ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫാം ചെറിയൊരു ഫാം ഞാൻ ആദ്യം എൻ്റെ തുടക്കകാലഘട്ടമൊക്കെ ഇവിടെയായിരുന്നു. ഇവിടെ ഞാൻ ആദ്യം ഒരു 50 ഗ്രാമപ്രിയ കോഴിയിൽ നിന്നാണ് ഞാൻ ആദ്യം കോഴി വളർത്തി തുടങ്ങിയത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ടകൾ ഞാൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബാക്കി മുട്ടകൾ ഞാൻ സെയിൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ മുട്ട സെയിലായി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ കുഞ്ഞുങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളിലോട്ട് പോയി. അപ്പോൾ കുഞ്ഞുങ്ങൾ വളർത്തിയപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് വലിയ നഷ്ടങ്ങളായിരുന്നു. കാരണം പ്രോപ്പറായിട്ട് എനിക്കൊരു കാര്യം അറിയില്ല, കോഴി അടവയ്ക്കുന്നവരെയോ മുട്ട വെറ്റിക്കുന്നവരെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ അതിന് യൂട്യൂബ് വീഡിയോയും അങ്ങനെ അറിയാനുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒത്തിരി പേരെ ചോദിച്ചു. കാരണം സമൂഹത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ അധികം ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ല, നല്ല രീതിയിൽ വളർത്തുന്നതിനെ കുറിച്ച്. ചെറിയ രീതിയിൽ ആൾക്കാർ പറഞ്ഞു തന്നു. പക്ഷെ അതൊക്കെ എനിക്ക് വലിയ നഷ്ടങ്ങളിലോട്ടാണ് ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കുടപ്പനക്കുന്ന് ഫാമുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ അവിടുത്തെ ഒന്ന് 3-4 ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്തു. ബ്രോയിലർ കോഴിയുടെയും മുട്ടക്കോഴിയുടെയും അങ്ങനെയൊക്കെ കുറേ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തു. അപ്പോഴൊന്ന് അതിന് ശേഷം എനിക്ക് ശാസ്ത്രീയമായ രീതിയിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെ വളർത്താം എന്നുള്ളതൊക്കെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ശാസ്ത്രീയമായി നല്ല രീതിയിൽ ബ്രൂഡ് ചെയ്യാനും അതിൻ്റെ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്ത് ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത്. ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് മുട്ടക്കോഴി കുഞ്ഞുങ്ങളും ചെയ്യുന്നുണ്ട്, നാടൻ ഇറച്ചിക്കോഴി ടൈപ്പ് കുഞ്ഞുങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളായിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൈരളി ബ്രീഡ്, കേരളത്തിൻ്റെ തന്നെ ബ്രീഡായ കൈരളി ബ്രീഡ്, BV380, പിന്നെ ഗ്രാമപ്രിയ ഗ്രാമശ്രീ, ഈ കോഴി കുഞ്ഞുങ്ങളാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങളായിട്ട് ഞാൻ മെയിനായിട്ട് ഇവിടെ വളർത്തുന്നത്. നാടൻ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളിലോട്ട് പോകുമ്പോൾ അതിന് മെയിനായിട്ട് ഞാൻ വളർത്തുന്നത് റെയിൻബോ റോസ്റ്റർ, സാസോ, പിന്നെ ക്രോയിലർ മുതലായ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ അതിൽ വളർത്തുന്നത്. പിന്നെ പാലക്കാട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഇവിടെ ഫാമിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടർക്കി, ഗിനി അതുപോലുള്ള കോഴിക്കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഫാമിലുണ്ട്. ഇനി അതിൽ മെയിനായിട്ട് ഓരോന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളിൽ വരുന്ന മെയിൻ ബ്രീഡായ കൈരളി. കൈരളിയെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കൈരളി വർഷത്തിൽ 200-250 മുട്ട വരെ വർഷത്തിൽ കിട്ടുന്നുണ്ട്. അവരുടെ ഇത് കൊല്ലത്തിൻ്റെ തനത് ബ്രീഡ്, നമ്മൾ കേരളത്തിൻ്റെ തനത് ബ്രീഡാണ്. കൊല്ലം വെള്ളുന്തറ ഹാച്ചറിയിലെ ശശിധരൻ ഡോക്ടറാണ് അതിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് നമ്മുടെ കേരളത്തെ കാലാവസ്ഥയുമായി അനുയോജ്യമായ രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഈ കൈരളി ബ്രീഡ് എന്ന് പറയുന്നത്. അവരെ ഞങ്ങൾ ഫാമിൽ നിന്ന് നമ്മളോട് കൊടുക്കുന്നത് 1.5 മാസം പ്രായമാകുമ്പോൾ തൊട്ടാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത്. അത് കൈരളി ബ്രീഡ്. അത് കഴിഞ്ഞിട്ട് BV380. BV380 എന്ന് പറയുമ്പോൾ വർഷത്തിൽ 300 മുതൽ 320 മുട്ട കിട്ടുന്ന വെങ്കടേശ്വര ഹാച്ചറിയുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അവർ വാണിജ്യാടിസ്ഥാനത്തിൽ മുട്ടയ്ക്ക് നല്ല രീതിയിൽ സെയിലുള്ളവർക്ക് വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ്. ഹൈടെക് കൂടുതലാണ് മെയിനായിട്ട് എല്ലാവരും കൂടുതൽ ആൾക്കാർ വളർത്തുന്നത്. നമുക്കതിൻ്റെ നമ്മുടെ ഷെഡുകളിലും വളർത്താൻ പറ്റും. തുറന്നിട്ട് വളർത്താൻ ഒരല്പം പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കാരണം അവർക്ക് ഒരല്പം പ്രതിരോധ ശേഷി കുറവാണ്. അതേസമയം ആദ്യം പറഞ്ഞ കൈരളിക്കാണെങ്കിൽ പ്രതിരോധ ശേഷി കൂടുതലാണ്. പക്ഷെ അവരുടെ ഡീമേറ്റ് അവർ മെയിൽ ഫീമെയിലും ഉണ്ടാകും നമുക്ക് സെയിൽ ചെയ്യാനായിട്ട്. പക്ഷെ BV380 വരുമ്പോൾ ഫീമെയിൽ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. BV380 നമ്മൾ വാക്സിനേഷൻ ഈ രണ്ട് ബ്രീഡ് ഏത് ബ്രീഡായാലും നമ്മളിവിടെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫാമിൽ നിന്ന് സെയിൽ ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ 3-ാമത്തെ ബ്രീഡ് നമ്മൾ പറഞ്ഞ മുട്ടക്കോഴിയിൽ വരുന്ന ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, അത് നമ്മുടെ
നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കുടപ്പനക്കുന്ന് ഹാച്ചറിയിൽ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്. അതും വർഷത്തിൽ അവർ 200 മുട്ട വരെയാണ് അവർ മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ഈ ബ്രീഡുകളിൽ ഓരോന്നും ഈ മൂന്ന് ബ്രീഡാണ് മെയിനായിട്ട് നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്നത്. ഈ മൂന്ന് ബ്രീഡിൻ്റെയും ഓരോരോ ഗുണങ്ങളാണുള്ളത്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇവർ മൂന്നുപേരും അനുയോജ്യരാണ്. പക്ഷേ നമ്മുടെ സാഹചര്യം നമുക്ക് എങ്ങനെ വളർത്താൻ പറ്റുന്നോ അതനുസരിച്ച് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉള്ള വരുന്നത് നമ്മുടെ നാടൻ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളാണ്. നാടൻ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളിൽ വരുമ്പോൾ മെയിനായിട്ട് വരുന്നത് റെയിൻബോ റൂസ്റ്റർ കുഞ്ഞുങ്ങളാണ്. റെയിൻബോ റൂസ്റ്റർ കുഞ്ഞുങ്ങൾ നമ്മളിവിടുന്ന് 1 മാസം പറയുമ്പോഴാണ് സെയിൽ ചെയ്യുന്ന വാക്സിനേഷൻ കഴിഞ്ഞിട്ട്. ഇവർ കറക്റ്റ് നമ്മുടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട് കറക്റ്റ് 60 ദിവസം ആകുമ്പോൾ നമുക്ക് 2.5 കിലോ വെയിറ്റ് എത്തിക്കാൻ പറ്റും. ഇവർ ഒരു ദിവസം 100 ഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തീറ്റ കൊടുക്കേണ്ടി വരും. ഇവർ നമുക്ക് അതായത് കറക്റ്റ് ആയിട്ട് ഒരു 5 കിലോ തീറ്റ ഇവർ തിന്നുമ്പോൾ ഇവരൊരു 2.5 കിലോ വെയിറ്റ്, ഇതാണ് അതിൻ്റെ ഫീഡ് റേഷ്യോ എന്ന് പറയുന്നത്. 5 കിലോ ഫീഡിൽ കറക്റ്റ് 2.5 2.5 റേഞ്ചിൽ നമുക്ക് കിട്ടും. ഇവർക്ക് നമ്മൾ കോഴി വാങ്ങിച്ചിട്ട് വെറുതെ തീറ്റ കൊടുത്തതെന്ന് മാത്രം പോരാ, അവർക്ക് ആവശ്യമായ എയർ സർക്കുലേഷൻ ഉള്ള നല്ലൊരു കൂടായിരിക്കണം, പിന്നെ എപ്പോഴും വെള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളതിൽ നോക്കേണ്ടതുണ്ട്. അപ്പം അതാണ് മെയിൻ റെയിൻബോ റോസ്റ്റർ. ഇതേ കാറ്റഗറി തന്നെയാണ് സാസോയും ക്രോയിലറും വരുന്നത്. ഇവരും ഈ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇറച്ചിക്ക് വേണ്ടി വളർത്താൻ പറ്റുന്നത് തന്നെയാണ്. ഇവർക്ക് നമുക്ക് മുട്ടയ്ക്ക് വളർത്താൻ പറ്റില്ല എന്നിട്ട് മുട്ടക്കോഴിയായിട്ടും വളർത്താം. പക്ഷേ മുട്ടക്കോഴിക്കായിട്ട് നമുക്ക് കുറച്ച് വീട്ടിലും 5 ഓ 10 ഓ ഒക്കെ വളർത്താനാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് മുട്ടയ്ക്ക് വരെ വളർത്തുന്നത് നഷ്ടമാണ്. കാരണം ഇവർ ഒരു ദിവസം ഒരു 200 ഗ്രാം വരെ വലിയ കോഴിയാകുമ്പോൾ തീറ്റ തിന്നും. ഒരു 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും മുട്ട കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ മുട്ട റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇയർലി 150 മുട്ടയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് വാണിജ്യാടിസ്ഥാനത്തിലോട്ട് പോകുമ്പോൾ മുട്ട വളർത്തലിൽ അത് നഷ്ടമായിരിക്കും. അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടി വളർത്താനാണെങ്കിൽ കൈരളിയോ റെയിൻബോ റോസ്റ്റ് കൈരളിയോ BV38 ഗ്രാമപ്രിയോ ആയിരിക്കും നല്ലത്. ഇറച്ചിക്കോഴി ടൈപ്പിൽ നാടൻ ഇറച്ചിക്കോഴി റേഞ്ചിലോട്ട് വരുമ്പോൾ ഈ റെയിൻബോ റോസ്റ്റർ സാസോ ഗിരിരാജ ഇതുപോലുള്ള കോഴികൾ വളർത്തുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഫാമിൽ നിന്ന് ഗിനിക്കോഴിയും ടർക്കി കുഞ്ഞുങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ടർക്കി ഞങ്ങൾ ഇവിടെ നിന്ന് 2 മാസം ആകുമ്പോഴാണ് കൊടുക്കുന്നത്. കറക്റ്റ് 6.5-7 മാസം ആകുമ്പോൾ നല്ല രീതിയിൽ ഒരു 5 കിലോ 6 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് കയറുന്ന ടൈപ്പ് കുഞ്ഞുങ്ങളാണ്. ഇവിടെ കേരള ബ്രീഡല്ല, നമ്മളിവിടെ ചെയ്യുന്ന ബാംഗ്ലൂരിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്നുണ്ട്. അവരുടെ ജനിതഘടനയിലുള്ള മാറ്റമാണ് ഈ കോഴി കുഞ്ഞുങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ അവർക്ക് ആവശ്യമായ പ്രോട്ടീനും അങ്ങനെയുള്ള പ്രോട്ടീനൊന്നും നമ്മൾ സെപ്പറേറ്റ് അടിച്ച് കയറ്റണമെന്നല്ല, അവർക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു ഗ്രോത്ത് നമുക്ക് തിരിച്ചു തരും. അതിന് നമുക്ക് വേറെ അഡീഷണൽ ആൻറ്റിബയോട്ടിക്കോ അല്ല നമ്മൾ ഈ ഹോർമോണുകളോ അങ്ങനെയൊന്നും കുത്തിവയ്ക്കേണ്ട ആവശ്യമൊന്നും ഈ നാടൻ ഇറച്ചിക്കോഴി ടൈപ്പുകളിൽ ഇല്ല. പിന്നെ നമ്മുടെ ഫാമിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഷെഡിൻ്റെ കാര്യം, ഞാൻ പറഞ്ഞ കോഴി വളർത്തലിൻ്റെ തുടക്കകാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാനിപ്പോൾ ഒരു 3 വർഷത്തിലോട് അടുപ്പിച്ചായി ഞാനിപ്പോൾ ഒരു പുതിയൊരു ഷെഡ് വെച്ചിട്ട്. ഇതൊരു നമുക്കിപ്പോൾ ഒരു 10,000-ത്തോളം കോഴി കുഞ്ഞുങ്ങൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ് നമുക്ക് നിറച്ച സ്ഥലമില്ല, കുറച്ചേ സ്ഥലമുള്ളൂ, കുറച്ച് സ്ഥലത്ത് ഞാൻ എങ്ങനെ കോഴി വളർത്തും എന്നൊക്കെ ഉള്ളത്. എനിക്കിവിടെ ആകെ ഉള്ളത് 15 സെൻറ് സ്ഥലമാണ്. അപ്പോൾ അതിലാണ് ഉള്ള സ്ഥലത്താണ് ഞാൻ ഈ കോഴി ഫാമും എൻ്റെ വീടും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാനിവിടെ എൻ്റെ ഫാം 2 നിലയായിട്ടാണ്, ഞാൻ പുതിയ ഷെഡ് വെച്ചപ്പോൾ 2 നിലയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. താഴെയും മേളിലും 2 നിലയിലും 2 ഫ്ലോറിലും കോഴി ഇടാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും പല യൂട്യൂബ് ചാനലുകാരും അല്ല ഫാമുകാരായി തന്നെ നിങ്ങളാരെയും ഫാമിലോട്ട് വരാനൊന്നും സമ്മതിക്കില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഫാമിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ എപ്പോഴും വേണോ വരാം, കാണാം. ഈ കോഴി വളർത്തുമാലുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഞങ്ങളുമായിട്ട് ചോദിക്കാം, അല്ല ഞങ്ങളെ വിളിക്കാം, വാട്സപ്പ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഒരു സൈഡ്. പിന്നെ ഈ പുതിയ ഷെഡ് വെച്ചതിന് ശേഷം ഞങ്ങളിവിടെ മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ എല്ലാ ബ്രീഡുകളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാ ബ്രീഡിനും അതിൻ്റേതായിട്ടുള്ളൊരു ലാഭമുണ്ട്. ഈ ലാഭം അപ്പോൾ നിങ്ങളെല്ലാവരും പറയും നമ്മളിപ്പോൾ കോഴി വളർത്തിയിട്ട് നിങ്ങൾ കുഞ്ഞിലെ കുഞ്ഞു വയ്ക്കുന്ന നിങ്ങൾക്കല്ലേ ലാഭം, നമുക്കെന്ത് ലാഭമാണ്. അങ്ങനെയല്ല, നമ്മളെ ഫാമിൽ ഞാനിപ്പോൾ ഏകദേശം 1,000-ന് മുകളിൽ കസ്റ്റമർ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിലുണ്ട്. 1,000-ന് മുകളിൽ ഇപ്പോൾ എൻ്റെ കോൺട്രാക്ട്സ് എടുത്ത് തന്നെ ഏകദേശം 3,500-ന് മുകളിൽ കോൺട്രാക്ട്സ് ഉണ്ട്. അതിൽ ഞങ്ങളെ അടുത്ത കോഴിയെടുത്ത് ഏകദേശം എല്ലാവരുമായിട്ട് നമുക്ക് കോൺട്രാക്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ എന്ത് അവർ ചോദിച്ചാലും ഞങ്ങൾ ആ സമയം പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കോഴി കൊടുത്തിട്ട് അവർ നശിക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മളുള്ള ഒരു ലാഭം ഉണ്ടാക്കുന്നെങ്കിൽ അതുപോലെ തന്നെ കർഷക വളർത്താൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു കർഷകൻ അവനും ഒരു ലാഭം ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടെ ഫാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കോഴിക്കോട് മലപ്പുറം ഏരിയയിലൊക്കെ ഒരു 3-4 ഫാം ഞങ്ങളുടെ ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് അവർ വളർത്തുന്നുണ്ട്. ഫാം ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാറില്ല, അവർ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തിട്ട് ഞങ്ങൾ കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. കോഴിക്കോടുള്ള ലൈഫ് ഈസ് എഗ്ഗിങ് ഒരു ഇതുണ്ട്.